എല്ലാവന്റെ കയ്യിലും പൂത്ത കാശ, അതിന്റെ ഇടയിൽ ഇത്തിരി പരിഗണന കിട്ടണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലും മാറണം. എന്തൊരു നാടാ ഇത്! ഇതൊക്കെ കാണുമ്പോ വന്ന വഴിക്ക് തിരിച്ചു പോയാലോ എന്നാലോചിക്കുക. കയ്യിൽ നാല് ചക്രം ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിച്ചാലല്ലേ സമാധാനമുള്ളൂ. ഇവിടെ എല്ലാവർക്കും എന്റെ അച്ഛൻ അച്യുതനായരുടെ അതേ സ്വഭാവ. നിന്നെ പോലൊരുത്തൻ കിടന്ന് ചെലച്ചാൽ ഇത് അവസാനിക്കാൻ പോണില്ല. എടി, ഇനിയുള്ള കാലത്ത് ചെലവ് കുറയ്ക്കാൻ പറ്റില്ല, വരവ് കൂട്ടുക നിവൃത്തിയുള്ളൂ. ഈ വീട്ടിലെ പൂച്ച വരെ ബെൻസിലാ പോണെന്ന് പറയാലോ. നാല് പേരോട് പറയാൻ കൊള്ളാവുന്ന ഒരാളിയും പോലും എനിക്ക് ഇല്ലാണ്ടായി പോയല്ലോ. അവന് അവന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ. വെള്ളാരം കുന്നിലേറി മുന്നാടി പൂവു തേടി വിണ്ണോളം കൈനീട്ടി നിന്നതാരെ. എടി, എന്തിനും ഏതിനും എതിരി നിൽക്കാൻ ഒരുപാട് പേരാ ചുറ്റും. കണ്ണാടി നോക്കി സ്വന്തം രൂപത്തോട് പോലും നിനക്ക് നുണ പറയാൻ പറ്റുമായിരിക്കും. അവനോന്റെ മുതൽ ഒരു കള്ളനെ പോലെ മോഷ്ടിച്ചോണ്ട് പോണത് എന്തിനാ? കിളികൾ പാടുമൊരു ഗാനം, പാലരുവി മൂളുമൊരു ഗാനം.